പറയുകയുണ്ടായി ഞങ്ങളുണ്ട് ഇവിടെ തടയാനെന്ന്. എവിടുന്നാ നിങ്ങൾ തടഞ്ഞത്? അവരെ ഐ പി എച്ച് ന്റെ പുസ്തക സ്റ്റാലിൽ അവിടെ നിന്നു. ഞങ്ങൾ അവിടെ ഇല്ലാതിരുന്നത് ബി ജെ പി കാരാ. നിന്റെ ഭാഗ്യമെന്ന് നീ കരുതിക്കോ. ഇനിയും നോക്കി കോഴിക്കോടിലെ ബാപ്പിയമാരെ ആക്രോശിച്ചും വേദനിപ്പിച്ചും ആഗ്രഹം തീരുന്നില്ലെങ്കിൽ ആ ആഗ്രഹം അവസാനിപ്പിക്കാൻ ഉത്തരവാദിത്തോ കോഴിക്കോട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നാളെ കാലം കഴിഞ്ഞു. ഞങ്ങൾ ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും പോലീസുകാർ മുമ്പ് കേട്ടിട്ടില്ല. ഈ അടുത്ത കാലത്ത് എന്നോട് സ്പെഷ്യൽ ജോസഫ് ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ നേതാക്കളല്ല വളരെ പ്രകോപനപരമായിട്ടാണ് പ്രസംഗിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം കഴിഞ്ഞു. രാജ്യത്തെ പൗരന് നിലനിൽപ്പിന് പോരാകുമ്പോ ഇനിയൊന്ന് സംയമനമാണുള്ളത്. ഇവരൊന്ന് സംയമനമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പോലീസിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് സംഘപരിവാഹം പിടിച്ചു കെട്ടാൻ സാധ്യമല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം ഭംഗിയായി ഞങ്ങൾ ചുണക്കുട്ടികൾ ഏറ്റെടുക്കും. കാണിച്ചു തരാം. ഇന്ത്യ രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ പ്രതിഷേധം മലയടിക്കുന്നു. നേരിടാൻ കഴിയുന്നില്ല. അമിത്ഷാന്റെ പോലീസിന് കഴിയുന്നില്ല. യോഗിന്റെ പോലീസിന് കഴിയുന്നില്ല. എന്നിട്ട് രാജ്യത്തെ മനോരോഗികൾ ഇറക്കിവിട്ടിക്കാണ് തോക്കും കൊടുത്തിട്ട്. നിങ്ങൾ ആലോചിക്കണോ, മനോരോഗികൾ ഇറക്കിവിട്ടിക്കാ തോക്കും കൊടുത്തിട്ട് സമരക്കാരെ നേരിടാൻ. അവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജദ്രോഹികളും തീവ്രവാദികളും സമരത്തിന് പണം കൊടുക്കുന്നു എന്നുള്ളതാ. ഒന്ന് ചോദിച്ചോട്ടെ, ഈ രാജ്യത്ത് ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ ഇവിടെ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എവിടെയെങ്കിലും ഒരു പൊതുമുതൽ നശിപ്പിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ രാജ്യത്ത്? ആരാണ് പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? RSS കുറച്ച് മനോരോഗികളോ അതുപോലെ തന്നെ യോഗി സർക്കാരുകളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബസ് കത്തിക്കുന്നു, പോലീസ് ബസ് കത്തുന്ന പ്രവർത്തകരും. എന്നാൽ ഇതുവരെ രാജ്യത്തെ ജനാധിപത്യ മതേതര അവകാശങ്ങൾക്ക് വേണ്ടി പൗര അവകാശ വേണ്ടിക്കു വേണ്ടി പോരാടുന്ന ഒരു പൗരനോ ഒരു പൊതുമുതലും നശിപ്പിച്ചിട്ടില്ല. ഒരു സാധാരണക്കാരന്റെ വേലയും അവർ അക്രമം നടത്തിയിട്ടില്ല. എന്നാൽ വളരെയേറെ സംയമനമായിക്കൊണ്ട് രാജ്യത്ത് സമരം നടത്തുന്നവരെ തീവ്രവാദികളും ഭീകരവാദികളായി മുദ്ര ചാർത്താൻ അമിത്ഷായും നരേന്ദ്രമോദി തുണിയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പോലീസുകാരെ അതിന് ചൂട്ടുപിടിക്കരുത്. നിങ്ങൾ വളരെ ബഹുമാനത്തോടു കൂടി നിങ്ങളോട് പറയുകയാണ്, ഒരു ചെറു കല്ലുകൊണ്ടുവരെ ഇന്ന് വരെ ഒരു പോലീസിനെ നോവിക്കാത്ത അവസ്ഥാനം ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽ അത് പോപ്പുറമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ. ഇന്ന് വരെ നിങ്ങൾ കോളർ പിടിച്ചോ കല്ലെറിഞ്ഞോ പോലീസ് വാഹനം തകർത്തോ പോപ്പുറത്ത് ഈ രാജ്യത്ത് എവിടെയും സമരം നടത്തിയിട്ടില്ല. ഞങ്ങളുടെ മുതലാണത്. ആ പൊതുമുതൽ ഞങ്ങൾ നികുതി പങ്കെടുക്കും. ഞങ്ങളുടെ മുതലാണത്. ആ മുതലിൽ നിന്ന് നിങ്ങൾ കൈപ്പറ്റിയിട്ടുള്ള നിങ്ങൾ പഠിച്ച യൂണിഫോം അത് രാജ്യത്തിന്റേതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സംഘപരിവാരത്തിന് വേണ്ടി സുരക്ഷ ഒരുക്കാനല്ല, ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ സ്വത്താണ് നിങ്ങൾ സുരക്ഷ ഒരുക്കേണ്ടത് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ അവിടെ എന്താണ് ഇപ്പൊ സംഭവിച്ചത്? കോഴിക്കോട് നിങ്ങൾ അവർ തടയുന്നില്ല, അവർ വന്ന് നിർത്തുന്നു പ്രകടനം. എന്നിട്ടോ അവിടെ സംഘടിച്ച പോപ്പുലർ ഫ്രണ്ടുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. നേതാക്കൾ അറസ്റ്റ് ചെയ്തോ? BJP അധ്യക്ഷനവിടെ? അത് ഞങ്ങൾക്ക് ഇനി അംഗീകരിക്കാൻ പറ്റില്ല. പോപ്പുലർ ഫ്രണ്ടിലെ നേതാക്കളുടെ ജോലിയിലോ? ഈ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്ന RSS നേതാക്കൾ പുറത്തു, അതിന് നടക്കുകയില്ല. ജയിലിലാണെങ്കിൽ ഒരുമിച്ച് ജയിലിൽ, പുറത്താണെങ്കിൽ ഒരുമിച്ച് പുറത്ത്. നേരിടാൻ ഞങ്ങൾക്കറിയാം, നേരിടാൻ ഞങ്ങൾക്കറിയാം. ഇത് മൈക്ക് കിട്ടേണ്ട ഒരു അതിന് നടക്കുകയില്ല. ജയിലിലാണെങ്കിൽ ഒരുമിച്ച് ജയിലിൽ, പുറത്താണെങ്കിൽ ഒരുമിച്ച് പുറത്ത്. നേരിടാൻ ഞങ്ങൾക്കറിയാം, നേരിടാൻ ഞങ്ങൾക്കറിയാം. ഇത് മൈക്ക് കിട്ടേണ്ട ഒരു പ്രകോപനമല്ല, ഒരു ആവേശമല്ല. ഞങ്ങൾ ചരിത്രം പഠിച്ചിട്ടാ പറയുന്നത്. ഹൃദയത്തിൽ ചരിത്രം ഒളിപ്പിച്ചു വെച്ചത് ഈ രാജ്യത്ത് അധികാരമാകുന്ന ഘട്ടത്തിൽ ആയിരക്കണക്കിന് കുഞ്ഞാലിമരക്കാരെ ചെന്നുപിടിക്കാനാണ് ഞങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇന്നിവിടെ കോഴിക്കോട് BJP നടത്തുകയോ കലാപത്തിന് ആക്രോശം നടത്തുന്ന രീതി പ്രസംഗം ചെയ്യുക, BJP നേതാക്കൾക്ക് നടപടി എടുക്കാനുള്ള ആർജവും പോലീസ് കാണിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകും. കോടതിക്ക് മുമ്പാകും എന്ന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഇന്ന് തെരുവിലിറങ്ങിയ BJP പ്രവർത്തകർക്കെതിരെ സ്വീകരിച്ച നടപടികൾ ഞങ്ങൾ പറയിപ്പിക്കും. അത് ഞങ്ങൾക്ക് നിങ്ങൾക്കറിയല്ലോ ഞങ്ങളുടെ നിയമ പോരാട്ടം. ഞങ്ങളുടെ ചില പ്രവർത്തകരൊക്കെ നിങ്ങളുടെ കൈകാലുകൾ തട്ടി വേദനിച്ചു എന്ന് കണ്ടു. ഞങ്ങൾക്കത് സഹിക്കില്ല കേട്ടോ. പറഞ്ഞേക്കാ, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പോലീസുകാരനാണ് ഞങ്ങളുടെ കൈകളാൽ പരിക്ക് വച്ചത് ആഗ്രഹിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. ആ ആഗ്രഹത്തോട് കൂടി തിരിച്ചു പോകാൻ ഞങ്ങൾ അനുവദിക്കാമെന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള രീതിയിലുള്ള നിങ്ങളുടെ നടപടികൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്നെ ശ്രദ്ധ ശ്രമിക്കുന്ന സഹോദരങ്ങളോട്, ഞങ്ങൾക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. നമ്മൾ കണ്ണടക്കാത്രാർത്ഥികളാ ഈ നാടിന് കാവല. കാരണം ഈ സർക്കാരിനോ പോലീസ് സംവിധാനത്തിനോ കാത്തു സംരക്ഷിക്കാൻ സാധ്യമല്ല. സംഘപരിവാർ പ്രവർത്തകരെ മനോരോഗികളായിക്കൊണ്ട് അവർ അയച്ചു വിട്ടുകയാണ്. അതുകൊണ്ട് നമുക്ക് ജാഗ്രതയോടുകൂടി ഇവിടെ നിലകൊള്ള എന്നു ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകർക്കോ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർവാഹങ്ങൾ എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.